കാലാവസ്ഥയുടെ ചെറിയ പ്രതികൂല അവസ്ഥ വോട്ടെടുപ്പിനെ ബാധിച്ചു എന്ന് മേയർ പറയുന്ന അവസ്ഥയല്ല എറണാകുളത്തെ ഫലം ഇപ്പോൾ കാണിച്ചു തരുന്നത്. അവിടെ 21,000 വോട്ടുണ്ടായിരുന്നു, 22,000 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നത് കാലാവസ്ഥയുടെ ഒരു ചെറിയ മഴ കാരണം അത് 3,000 കുറഞ്ഞു പോകും എന്ന് വിചാരിക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മനു റോയിയുടെ അപരന് എറണാകുളത്ത് 2,400 വോട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി പോൾ ചെയ്തിരിക്കുന്നത്. 2,400 വോട്ട്, ആകെയുള്ള ഭൂരിപക്ഷം 3,517 എന്നോർക്കുക. എറണാകുളത്ത് ഇപ്പോൾ ടി ജെ വിനോദിന് കിട്ടിയ ഭൂരിപക്ഷം 3,517. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ അപരൻ മാത്രം 2,400 വോട്ടാണ് പിടിച്ചിരിക്കുന്നത്. മനു റോയി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പാർട്ടി ചിഹ്നമല്ലാത്തത് കൊണ്ട് തന്നെ മെഷീനിൽ താഴേക്കാണ് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അപരൻ കൂടുതൽ വോട്ട് പിടിച്ചിരിക്കുന്നു. കൂടുതൽ എന്നല്ല, 2,400 വോട്ട്. നോട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട് 1,400 വോട്ട്. സൗമിനി ജെയിൻ പറയും പോലെ ഒരു ചെറിയ മഴയുണ്ടാക്കിയ രാഷ്ട്രീയ മാറ്റമാണ് ഇത് എന്ന് ഇപ്പോൾ പറയാൻ പറ്റുമോ? ആദർശ്, അത്ര ചെറിയ ഒരു കാര്യമാണോ ഇത് രാഷ്ട്രീയമായി നോക്കുമ്പോൾ? സിന്ധു, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാദേശികമായി എറണാകുളത്ത് വലിയ രാഷ്ട്രീയപരമായി വലിയ പ്രതിസന്ധി നിലനിൽക്കുകയായിരുന്നു. അതിന് പ്രധാന കാരണം കോർപ്പറേഷൻ ഭരണം തന്നെയായിരുന്നു. കോർപ്പറേഷനെതിരെ വ്യാപകമായ വിമർശനം പല ഘട്ടത്തിലുയർന്നു. മേയറെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല ഘട്ടത്തിലും കോൺഗ്രസ് ചർച്ച ചെയ്തു. പക്ഷേ ഇതൊക്കെ എറണാകുളത്തെ രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ തളർത്തിയിരുന്നു എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ഈ എറണാകുളത്തോട് പോകുമ്പോൾ പല റോഡുകളും ശോചനീയാവസ്ഥയിലാണ്. ഗതാഗതക്കുരുക്കിന് പരിഹാരമില്ല. തൊട്ടപ്പുറത്തുള്ള പാലാരിവട്ടം പാലം ഉൾപ്പെടെ വിഷയം സജീവമായിരുന്നു. ഇങ്ങനെ ചുരുക്കത്തിൽ കോർപ്പറേഷൻ ഭരണത്തെ കേന്ദ്രീകരിച്ചായിരുന്നു എൽ ഡി എഫിന്റെ പ്രചാരണമൊക്കെ. ശബരിമലയോ അല്ലെങ്കിൽ NSS ഓർത്തഡോക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊന്നും തന്നെ കാര്യമായി എറണാകുളത്ത് പ്രചാരണ വിഷയമായില്ല. പ്രാദേശികമായ വിഷയങ്ങൾ എങ്ങനെ ഒരു ടി ജെ വിനോദ് എന്ന ഡെപ്യൂട്ടി മേയർ UDF സ്ഥാനാർത്ഥിയാകുമ്പോൾ അങ്ങനെ ഒരാൾ MLA ആയതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യമായിരുന്നു LDF ആദ്യ അവസാനം ഉന്നയിച്ചത്. എന്തായാലും ഒരു അട്ടിമറി ജയമെന്ന LDF പ്രതീക്ഷ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ UDF അഭിമാനിക്കുന്ന ഒരു സ്ഥലം കൈവിട്ടു പോയില്ല എന്നൊരു നേരിയ ആശ്വാസം വേണമെങ്കിൽ UDF ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. 3,517 വോട്ടിന്റെ നിസാര ഭൂരിപക്ഷത്തിന് കടന്നുകൂടി എന്ന് പറയാവുന്ന നിലയാണ് എറണാകുളത്ത് UDF ഉള്ളത്.